നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാൻസിഷനെ കുറിച്ചാണ്. ട്രാൻസിഷൻ എന്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. രണ്ട് ഷോർട്ടുകൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് ഷോർട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എഫക്റ്റാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ട്രാൻസിഷൻ നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഒരിക്കൽ പോലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള, പക്ഷേ ഫിലിം മേക്കേഴ്സ് ഒത്തിരി യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രാൻസിഷനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, ദ വിപ്പ് പാൻ ട്രാൻസിഷൻ. അപ്പൊ തുടങ്ങല്ലേ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ്, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ പേര് ആസിഫ്. ഫോട്ടോഗ്രഫി, ഫിലിം മേക്കിംഗ്, ട്രാവൽ വ്ളോഗുകളൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത്. വളരെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള കണ്ടന്റ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ ആദ്യമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഐ വുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് അപ്പോൾ ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഡെയിലി ബേസിസിൽ ഒരുപാട് കണ്ടുവരുന്ന ഒരു എഫക്റ്റാണല്ലേ. ഇപ്പോൾ ഈ അടുത്തിറങ്ങുന്ന എല്ലാ ട്രാവൽ വീഡിയോസിലും അതുപോലെ സിനിമാറ്റിക് സീക്വൻസിലുമെല്ലാം സൂം ട്രാൻസിഷൻ, അതുപോലെ ലൂമാഫേ ട്രാൻസിഷൻ, ഇതെല്ലാമാണ് വളരെ കോമൺ ആയിട്ടുള്ള ട്രാൻസിഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിപ്പ് ട്രാൻസിഷൻ നമ്മുടെ ഫോണുകളിലും ക്യാമറകളിലും തന്നെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു ട്രാൻസിഷനാണ്. അതായത് യാതൊരു തരത്തിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷനും ഈ ഒരു ട്രാൻസിഷന് ആവശ്യമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ട്രാൻസിഷൻ നമ്മളെല്ലാവരും ഒരുപാട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നമ്മളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. ഫിലിം മേക്കേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷനാണ് വിപ്പ് പാൻ. ഈ ട്രാൻസിഷന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ആദ്യം തുടങ്ങാം. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഇടയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് പലർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ റോൾ ചെയ്യുന്ന ഈ ഒരു ക്ലിപ്പ് കിൽ ബിൽ എന്ന് പറയുന്ന ക്വെന്റിൻ ടെറാൻറ്റിനോ ഡയറക്റ്റ് ചെയ്ത മൂവിയിൽ നിന്നുള്ള ഒരു ക്ലിപ്പാണ്. ഞാൻ ഈ ക്ലിപ്പ് റോൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഡിസ്ക്ലെയിമർ തന്നോട്ടെ. ഞാൻ ഇപ്പോൾ റോൾ ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് കുറച്ച് വയലൻസ്, കുറച്ച് ബ്ലഡ് എല്ലാം ഉള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീക്വൻസിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ കാണുന്ന ടൈം സ്റ്റാമ്പിലേക്ക് സ്കിപ്പ് ചെയ്യുക. എവിടെയാണ് ഈ ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് ഞാൻ ഈ ടൈം സ്റ്റാമ്പിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ക്ലിപ്പ് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ ആ ക്ലിപ്പ് റോൾ ചെയ്യാം. ഈ ഒരു സീക്വൻസിൽ എവിടെയാണ് ട്രാൻസിഷൻ വന്നത് എന്ന് നമ്മൾക്ക് പലർക്കും പിടികിട്ടി കാണില്ല. അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾക്ക് പെട്ടെന്ന് പിടികിട്ടി കാണില്ല. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കുന്നത് ഇത് ഒറ്റ ഷോട്ടാണ് എന്നാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കട്ട് സംഭവിക്കുന്നുണ്ട്. ഇത് നമ്മളിൽ പലർക്കും നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. പലർക്കും എന്നല്ല, നമ്മളിൽ ആർക്കും നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസിഷൻ നമ്മൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ കിൽ ബിൽ എന്ന് പറഞ്ഞ ആ ഒരു ഫിലിം സീക്വൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നോട്ടീസ് ചെയ്യാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പാൻ ചെയ്യുമ്പോൾ ഒരു മോഷൻ ബ്ലർ സംഭവിക്കുന്നുണ്ട്. അതായത് എല്ലാം വളരെ സ്റ്റില്ലായിട്ടല്ല നിൽക്കുന്നത്, എല്ലാം വളരെ ബ്ലറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കട്ട് വന്നാലും നമ്മളുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് അത് ഒറ്റ ഷോർട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നമ്മൾ രണ്ട് സീക്വൻസുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഷോട്ടിൻ്റെ അവസാനത്തെ ഭാഗവും രണ്ടാമത്തെ ഷോട്ടിൻ്റെ ആദ്യത്തെ ഭാഗവും നമ്മൾ ഒരേ ഡയറക്ഷനിൽ വളരെ ഫാസ്റ്റായിട്ട് പാൻ ചെയ്യണം. ഇങ്ങനെ പാൻ ചെയ്യുന്ന സമയത്ത് ഒരു മോഷൻ ബ്ലർ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് വ്യത്യസ്തമായ ഷോട്ടുകളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവില്ല. ഇതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത ബീറോൾ സീക്വൻസിൽ ഇതുപോലെയുള്ള രണ്ട് മൂന്ന് ഷോർട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്.
ഇതിലെല്ലാത്തിലും ക്യാമറ വളരെ ഫ്ലൂയിഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ ഒരു കട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോ ഇങ്ങനൊരു ട്രാൻസിഷൻ നമ്മൾക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മോഷൻ ബ്ലർ തന്നെയാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു വന്നിട്ടുള്ള 180 ഡിഗ്രി ഷട്ടർ റൂൾ എല്ലാം നമ്മൾക്ക് യൂസ് ചെയ്യാം. അതായത് ഫ്രെയിം റേറ്റിന്റെ ഡബിൾ ആയിരിക്കണം നമ്മളുടെ ഷട്ടർ സ്പീഡ്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ മോഷൻ ബ്ലർ വരുന്നത് അവിടെ തന്നെ നമ്മൾ ആ ഷോട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് രണ്ടാമത്തെ ഷോട്ടിൽ എവിടെയാണോ മോഷൻ ബ്ലർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ നമ്മൾ രണ്ടാമത്തെ ഷോട്ടും പ്ലേ ചെയ്യണം. നമ്മൾ ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഷോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും നമ്മൾക്ക് ഒരു ഷോട്ടായിട്ടേ തോന്നും. അപ്പോൾ എന്താണ് ഈ ഒരു വിപ് ട്രാൻസിഷന്റെ ഇമ്പോർട്ടൻസ്? പല ഫിലിം മേക്കേഴ്സും ഈ ഒരു ട്രാൻസിഷൻ ഒരുപാട് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. മിക്കപ്പോഴും സ്റ്റണ്ട് സീനുകളിലാണ് ഇങ്ങനത്തെ ട്രാൻസിഷൻസ് യൂസ് ചെയ്യുന്നത്. കാരണം ഒറ്റ ഷോട്ടിൽ നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത പല ഡീറ്റെയിൽസും നമ്മൾക്ക് ഇത് രണ്ട് ഷോട്ടാക്കി ഇടയിലൊരു വിപ് ട്രാൻസിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഒറ്റ ഷോട്ടായിട്ട് തോന്നാനും അതുപോലെ തന്നെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു മോഷൻ നമ്മൾക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലൊരു ട്രാൻസിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണല്ലോ, നമ്മൾ ഫസ്റ്റ് ഷോട്ടിൻ്റെ അവസാനവും സെക്കൻഡ് ഷോട്ടിൻ്റെ ആദ്യവും ഒരുപോലെ തന്നെ നമ്മൾ പാൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ളൊരു പാനിങ് ആയാലും നമ്മൾക്ക് കുഴപ്പമില്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാകാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാകാം, മുകളിൽ നിന്ന് താഴേക്കാവാം, താഴെ നിന്ന് മുകളിലേക്കാവാം. പക്ഷേ നമ്മുടെ ക്യാമറ ഫസ്റ്റ് ഷോട്ടിൻ്റെ അവസാനം എങ്ങനത്തെ ഒരു പൊസിഷനിലാണ് എൻഡ് ചെയ്തത് എന്ന് നമ്മൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഷോട്ടിൽ നമ്മളുടെ ക്യാമറ നമ്മൾ ഇങ്ങനെയാണ് എൻഡ് ചെയ്തതെങ്കിൽ സെക്കൻഡ് ഷോട്ടിലും നമ്മൾ ഇങ്ങനെ തന്നെ ആദ്യം തുടങ്ങും. എന്നാലേ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നമ്മൾക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന രണ്ട് ഷോട്ടുകളും വേറെ വേറെ ലൊക്കേഷനുകളിലാണ് സംഭവിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു കളർ മാച്ചിങ് അവിടെ നടത്താം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ഷോട്ട് ഫിലിം ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കാണ് പാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുകളിലേക്ക് പാൻ ചെയ്യുമ്പോൾ ആകാശമായിരിക്കും നമ്മളുടെ ഫ്രെയിമിൽ കിട്ടുന്നത്. അപ്പോൾ ആകാശം എപ്പോഴും ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ഷോട്ടിലും അടിയിൽ നിന്ന് മുകളിലേക്കുള്ളൊരു മോഷനിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ അടിയിൽ നിന്ന് മുകളിലേക്കുള്ളൊരു മോഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടിയിലുള്ളത് ഗ്രൗണ്ടാണ് അല്ലേ. ഗ്രൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ആകാശത്തിനേക്കാൾ ബ്രൈറ്റ്നെസ് കുറഞ്ഞ ഒരു സർഫസാണ്. ഫസ്റ്റ് ഷോട്ടിൻ്റെ അവസാനം ആകാശം ഒരു ബ്രൈറ്റായ ഒബ്ജക്റ്റ് കൊണ്ടുവരികയും സെക്കൻഡ് ഷോട്ടിൻ്റെ ആദ്യം നമ്മൾ ഗ്രൗണ്ട് അഥവാ വളരെ ഡാർക്കായ ഒരു സബ്ജക്റ്റ് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ എത്ര മോഷൻ ബ്ലർ ഉണ്ടെങ്കിലും ആ ഒരു ബ്രൈറ്റ്നെസ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു കളർ ഡിഫറൻസ് നമ്മുടെ വ്യൂവറിന് മനസ്സിലാവും. അപ്പോൾ അങ്ങനൊരു എഫക്റ്റ് ഒബ്വിയസ്ലി ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ വ്യൂവറിന് മനസ്സിലാവും. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ നേരെ ആകാശത്തേക്ക് പാൻ ചെയ്യുന്നതിന് പകരം മറ്റെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് പാൻ ചെയ്യാൻ നോക്കുക. അതായത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സെയിം ടെക്സ്ചറുള്ള അല്ലെങ്കിൽ സെയിം ഒരു കളർ പാറ്റേൺ ഉള്ള മറ്റെന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് പാൻ ചെയ്തിട്ട് പിന്നെ നമ്മൾക്ക് ഗ്രൗണ്ടിൽ കൂടെ തന്നെ സെക്കൻഡ് ഷോട്ട് നമ്മൾക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോട്ടിൻ്റെയും സെക്കൻഡ് ഷോട്ടിൻ്റെയും ബ്രൈറ്റ്നെസ്സും കളറും ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ സീംലെസ് ആയിട്ടുള്ള വ്യൂവറിനെ ഒട്ടും നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത നല്ല വിപ് ട്രാൻസിഷൻസ് നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് വേറൊരു എക്യുപ്മെൻറ്റ് വേണം, നമ്മളുടെ ഫോണിൽ അല്ലെങ്കിൽ ക്യാമറയിൽ തന്നെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ക്രിയേറ്റീവായിട്ടുള്ള പക്ഷേ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്. അതുവരെ